മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഉത്രാവധ കേസിൽ പ്രതിയും ഭർത്താവുമായ സൂരജിനെ ചുമത്തിയ അഞ്ച് കുറ്റങ്ങളിലും ജീവപര്യന്തം ശിക്ഷ പ്രതിയുടെ പ്രായവും മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നതും പരിഗണിച്ചാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് 5 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് കൊല്ലം 6 ആം അഡീഷണൽ സെക്ഷൻസ് കോടതി ജഡ്ജി എം മനോജാണ് വിധി പ്രസ്താവിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് കോടതി പറഞ്ഞു വിവിധ കുറ്റങ്ങളിൽ 10 ഉം 7 ഉം വർഷം ശിക്ഷ അനുഭവിച്ചതിനു ശേഷം മാത്രമേ ജീവപര്യന്തം തടവ് ആരംഭിക്കുകയുള്ളൂവെന്നും കോടതി വ്യക്തമാക്കി അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും സൂരജിന വധശിക്ഷ വിധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു ശിക്ഷാവിധിയിൽ തൃപ്തരല്ലെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്രയുടെ അമ്മ അറിയിച്ചു പരമാവധി ശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും അമ്മ പറഞ്ഞു വധശിക്ഷയ്ക്ക് സുപ്രീം കോടതി നിശ്ചയിച്ചിട്ടുള്ള 5 കുറ്റങ്ങളിൽ 4 പ്രതിയായ സൂരജ് ചെയ്തെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ശാസ്ത്രീയ തെളിവുകളോടെ കുറ്റമറ്റ അന്വേഷണവും പ്രോസിക്യൂഷന്റെ ശക്തമായ വാദങ്ങളുമാണ് ഉത്ര കേസിനെ ബലപ്പെടുത്തിയത് അഞ്ചൽ ഏറം വിഷുവിൽ വിജയസേനന്റെ മകൾ ഉത്രയ്ക്ക് 2020 മെയ് 6 ന് രാത്രിയാണ് പാമ്പുകടിയേറ്റത് 7 ന് പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഭർത്താവ് സൂരജ് മൂർക്കൻ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് മൂന്നാമത്തെ ശ്രമത്തിലാണ് ഉത്ര മരിച്ചത് 2020 മാർച്ച് 2 ന് അണലിയെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു അന്ന് കടിയേറ്റ് 3.5 മണിക്കൂറിന് ശേഷമാണ് ഉത്രയെ ആശുപത്രിയിൽ എത്തിച്ചത് 56 ദിവസം ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ഉത്ര അഞ്ചൽ ഏറത്തെ വീട്ടിൽ കഴിയുമ്പോഴാണ് മൂർഖന്റെ കടിയേറ്റത് ആദ്യ ശ്രമം നടന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 29 ന് ആയിരുന്നു കോവണിപ്പടിയിൽ പാമ്പിനെ ഇട്ടെങ്കിലും അന്ന് ഉത്രയെ പാമ്പ് കടിച്ചില്ല പാമ്പുപിടുത്തക്കാരനായ കല്ലുവാതുക്കൽ ചാവരുകാവ് സ്വദേശി സുരേഷിൽ നിന്നുമാണ് സൂരജ് മൂർക്കൻ പാമ്പിനെ വാങ്ങിയത് ഉത്ര മരിച്ചതിന് തൊട്ടുപിന്നാലെ സൂരജ് സ്വത്തിലും കുഞ്ഞിലും അവകാശം ആവശ്യപ്പെട്ട് വഴക്കിട്ടതോടെ കുടുംബാംഗങ്ങൾക്ക് സംശയമുണ്ടാവുകയായിരുന്നു ഉത്രയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയതോടെയാണ് രാജ്യത്ത് തന്നെ അപൂർവമായ ക്രൂരതയുടെ ചുരുളഴിഞ്ഞത് കൊലപാതകമാണെന്ന പരാതിയുമായി മാതാപിതാക്കൾ കൊല്ലം റൂറൽ SP ഹരിശങ്കറിനെ കണ്ടതിനെ തുടർന്ന് ലോക്കൽ പോലീസ് എഴുതിത്തള്ളിയ കേസിന് വഴിത്തിരിവുണ്ടായി ജില്ലാ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറി സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചായിരുന്നു അന്വേഷണം ഉത്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കടിച്ച പാമ്പിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രാസപരിശോധനാ ഫലങ്ങൾ മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന ഡമ്മി പരീക്ഷണം എന്നിവ നടത്തി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 14 ന് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കോടതിയിൽ വിചാരണ നടപടികളും വേഗത്തിലായിരുന്നു ഭർത്താവ് സൂരജ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഉത്രയെ കൊന്നെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം 87 സാക്ഷികളെ വിസ്തരിച്ചു 288 രേഖകളും 40 തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി ഡമ്മി പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി ഗൂഢാലോചനയോടെയുള്ള കൊലപാതകം നരഹത്യാശ്രമം കഠിനമായ ദേഹോപദ്രവം വനം വന്യജീവി ആക്ട് എന്നിവ പ്രകാരമാണ് കേസ് കേസിലെ മാപ്പുസാക്ഷിയും പാമ്പുപിടുത്തക്കാരനുമായ കല്ലുവാതുക്കൽ ചാവരുകാവ് സുരേഷിന്റെ കയ്യിൽ നിന്നാണ് സൂരജ് പാമ്പിനെ വാങ്ങിയത് ഉത്രാവധക്കേസ് ഫോറൻസിക് സയൻസിൽ പുതിയ അധ്യായത്തിനും വഴി തെളിച്ചു മൃഗങ്ങളെ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നത് സംബന്ധിച്ച പഠനശാഖയ്ക്കാണ് കേസ് വഴി തുറന്നത് പാമ്പ് സ്വാഭാവികമായി കടിക്കുമ്പോഴുള്ള പല്ലുകളുടെ അകലം ബലപ്രയോഗത്തിലൂടെ കടിപ്പിക്കുമ്പോഴുള്ള പല്ലുകളുടെ അകലം ശരീരത്തിലേക്ക് ഇറങ്ങുന്ന വിഷത്തിന്റെ അളവ് തുടങ്ങിയവ സംബന്ധിച്ച് വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠനം തുടങ്ങി ഇന്ത്യയിൽ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ 3 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുൻപുണ്ടായ 2 കേസുകളിലും പ്രതികളെ വിട്ടയച്ചിരുന്നു